ഉചിതമായ ഉചിതമായ ഒരു കയ്യിലേക്കാണ് ഈ അവാർഡുകൾ പോയിട്ടുള്ളതെങ്കിൽ നമുക്കൊക്കെ സന്തോഷിക്കാം. ടി ആർ രാഘവനെ അനുസരിച്ചുകൊണ്ട് ഞാൻ ഈ മഹത്തായ കർമ്മം ചെയ്തതിന് എനിക്കുള്ള സന്തോഷവും സംതൃപ്തിയും ചാരിതാർത്ഥ്യവും അറിയിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ പുരസ്കാര ജേതാവ് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സദസ്സിനോട് സംസാരിക്കും. അവതാരമായി ഈ കേരള മണ്ണിൽ 162 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച ശ്രീനാരായണ ഗുരുദേവന്റെ പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ധന്യനായി 82 വർഷം സ്പർശിച്ച എല്ലാ മണ്ഡലങ്ങളിലും സുഗന്ധം പരത്തിയ സംപൂജ്യനായ ആരാധ്യനായ ശ്രീ ടി ആർ രാഘവൻ സാറിനെ പ്രണമിച്ചുകൊണ്ട് IASകാരും IPSകാരുമുള്ള ഒരു കുടുംബത്തിലേക്ക് ആ ഉജ്ജ്വലനായ രാഷ്ട്രനിർമ്മാതാവിൻ്റെ സ്മരണയിൽ ഇങ്ങനെ ഒരു പുരസ്കാരം എനിക്ക് നൽകാനുള്ള മാനസികാവസ്ഥയുണ്ടായ കുടുംബാംഗങ്ങളോട് 97-ാം ജന്മവാർഷികം ഏതാനും ആഴ്ചകൾക്കകം ആഘോഷിക്കുന്ന പരമപൂജനീയ വ്യക്തിത്വത്തിൻ്റെ മുമ്പിൽ പ്രണമിച്ചുകൊണ്ട് തൃശൂർ ജില്ലയിലെ ഗോപാലകൃഷ്ണൻ്റെ കുടുംബാംഗങ്ങളെയും പ്രണമിച്ചുകൊണ്ട് എനിക്ക് അനുവദിച്ചു തന്ന കുറച്ച് സമയം എൻ്റെ മനസ്സിൻ്റെ കുറെ തോന്നലുകൾ മാത്രം വിരസമാകാത്ത വിധത്തിൽ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. AD 2002 ഞാൻ എഴുതിയ ഒരു തീസീസ് ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ സമർപ്പിച്ചപ്പോൾ ഭാരതത്തിൻ്റെ ശാസ്ത്ര സാങ്കേതിക പൈതൃകത്തെ സംസ്കൃത വരികൾ ഉദ്ധരിച്ച് 1500 പേജുകളുള്ള തീസീസ് ഇവാലുവേറ്റ് ചെയ്യാൻ ആരുമില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD തരാൻ സാധിക്കില്ല എന്നറിയിച്ചു. ആ പുസ്തകം UGC സ്വീകരിച്ച് 16 പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി കർണാടകയിലെയും ആന്ധ്രയിലെയും അന്നത്തെ ഗവർണറായിരുന്ന തിവാരി റെക്കമെൻഡ് ചെയ്ത 1947 August 15 ശേഷം ഭാരതത്തിന് ഒരു സയന്റിസ്റ്റിനെ ഡീലിറ്റ് കൊടുത്തിട്ടുള്ളൂ. ആ ഡീലിറ്റ് വാങ്ങിക്കാൻ ഭാഗ്യം കിട്ടിയ ഗോപാലകൃഷ്ണന് അന്ന് തോന്നിയ ആ സന്തോഷം ഇന്ന് എനിക്ക് തോന്നുന്നു, സംതൃപ്തമായിട്ട് എനിക്ക് തോന്നുന്നു. 14 ദേശീയ അന്തർദേശീയ ശാസ്ത്ര അവാർഡുകളും 13 ശാസ്ത്ര സാംസ്കാരിക മൂല്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനുള്ള അവാർഡും കിട്ടിയപ്പോൾ തോന്നിയ ആ സംതൃപ്തി ഇന്ന് എനിക്ക് തോന്നുന്നു. ക്ലീവ്ലാൻഡ് യൂണിവേഴ്സിറ്റിയിൽ ആ പ്രദേശത്തുള്ള ജഡ്ജിമാരെയും അതുപോലെ നല്ല വലിയ പള്ളികളിലെ ബിഷപ്പുമാരെയും പ്രൊഫസർമാരെയും ക്ലീവ്ലാൻഡ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറും പ്രോ വൈസ് ചാൻസലറും ഉൾപ്പെടെയുള്ളൊരു സദസ്സിന് വൈകുന്നേരം 8 മണിക്ക് ഒരു ക്ലാസ് എടുക്കണം. രാവിലെ 5 ക്ലാസ് ഒരു ദിവസം എടുത്തതിൻ്റെ
ആ റിസൾട്ട് യൂണിവേഴ്സിറ്റിയിൽ ചർച്ചയായപ്പോൾ വൈകുന്നേരം ഒരു ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞ ആ ക്ലാസ് എടുത്ത് അന്ന് രാത്രി 10 മണിക്ക് അവിടെ കൂടിയവര് ആ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും വലിയ പുരസ്കാരമായ പോസ്റ്റ്വാർഡ് മെമ്മോറിയൽ ഫെല്ലോഷിപ്പ് ആ രാത്രി 10 മണിക്ക് എനിക്ക് തന്നപ്പോൾ എനിക്ക് തോന്നിയ ആ സംതൃപ്തി ഇന്ന് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ നിൽക്കുമ്പോൾ അനുഭവപ്പെടുന്നു. 148-ാമത്തെ പുസ്തകം യജ്ഞവൽക്യ മഹർഷിയുടെ യജുർവേദം സ്വരത്തോടുകൂടി ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്ത് അത് കഴിഞ്ഞ ജൂലൈയില് കേരളത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചപ്പോൾ തോന്നിയ സന്തോഷം, ഭാരതത്തിലെ 22 ഭാഷകളിലും ഒരു ഭാഷയിലും സ്വരത്തോടുകൂടി വേദം ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്തിട്ടില്ല, അത് ചെയ്യാൻ ഭാഗ്യം കിട്ടിയപ്പോൾ തോന്നിയ സംതൃപ്തിയിൽ എനിക്ക് തോന്നുന്നു. കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ ധർമ്മശാസ്ത്രം മലയാളത്തിലേക്ക് കോടതി ആവശ്യത്തിന് നിങ്ങൾ വിവർത്തനം ചെയ്യണം, ബാക്കി ആര് വിവർത്തനം ചെയ്താലും കോടതി എടുക്കില്ല, നിങ്ങൾ അത് വിവർത്തനം ചെയ്ത് അയച്ചുതരികയാണെങ്കിൽ കോടതി അത് സ്വീകരിക്കും. കോടതിയുടെ ഭാവി നിയമവ്യവസ്ഥകൾക്ക് അടിച്ചെടുക്കാൻ ഈ ധർമ്മശാസ്ത്രം വേണമെന്ന് പറഞ്ഞ് ഒരു 7 വർഷങ്ങൾക്ക് മുമ്പ് ആ പുസ്തകം വിവർത്തനം ചെയ്ത് പ്രിന്റ് ചെയ്ത് ധർമ്മശാസ്ത്രം കോടതിയിൽ എത്തിച്ചപ്പോൾ തോന്നിയ ആ സംതൃപ്തി എനിക്കിന്ന് തോന്നുന്നു. കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ ഓരോ അവാർഡും വാങ്ങിക്കാറില്ല, പൊന്നാടയും വാങ്ങിക്കാറില്ല. അതിനൊരു കാരണം ഉണ്ടായിരുന്നു. ഒരിക്കൽ സായിബാബ എന്നെ അവരെ പ്രഭാഷണത്തിന് വിളിച്ചു. നിറഞ്ഞ ഹൃദയത്തോടു കൂടി ഒരു പ്രഭാഷണം 18 മിനിറ്റ് നടത്തി. ആ 18 മിനിറ്റും അവിടെ അടിച്ചു പൊളിച്ചൊരു മഴയും പെയ്തിരുന്നു. ആ മഴ കഴിഞ്ഞപ്പോ എന്റെ പ്രഭാഷണം ഞാൻ നിർത്തി. അതിനുശേഷം പറഞ്ഞു, 18 മിനിറ്റ് ആയിരുന്നില്ല നീ പ്രഭാഷണം നടത്തേണ്ടിയിരുന്നത്, ഇന്നത്തെ പ്രഭാഷണം മുഴുവനും നിന്റേതായിരുന്നു വേണ്ടിയിരുന്നത്, ഞാൻ ഇനി വിളിക്കാം എന്ന് അദ്ദേഹം പിന്നീട് എന്നെ വിളിച്ചു. പിന്നെ എന്നെ വിളിച്ചില്ല. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, സായിബാബ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് എന്തേ വിളിക്കാത്തത്. ഒരു ദിവസം എന്റെ മുമ്പില് നിന്ന് സായിബാബ പറയുന്ന മാതിരി ഒരു തോന്നല്, ഞാൻ ഉറക്കത്തിലായിരുന്നു, ഒരു തോന്നല്, ഞാൻ നിന്നെ കുട്ടപർത്തിയിലെ 2-ാമത്തെ പ്രാവശ്യം പ്രഭാഷണത്തിന് വിളിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചില്ല. അതിനൊരു കാരണമുണ്ട്, നിനക്ക് കണ്ടമാനം അഹങ്കാരമുണ്ട്, നിനക്കൊരു ധാരണയുണ്ട് നീ എന്തെല്ലാമാണോ എന്ന്. അത് മുഴുവനും കേട്ടതിന് ശേഷം അതേ വ്യവസ്ഥയിൽ തൊടുകയോട് ഞാൻ സായിബാബയോട് ചോദിച്ചു, അഹങ്കാരമുണ്ടെന്ന് എന്നെ അറിയിച്ചു, ഇത് മാറ്റാൻ എന്താ വേണ്ടത്. അന്ന് സായിബാബ ആ മൂടിലെ 5 വിരൽ കാണിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഒരു പുരസ്കാരവും വാങ്ങിക്കരുത്, ഒരു പൊന്നാടയും വാങ്ങിക്കരുത്, ഒരു ബൊക്കെയും വാങ്ങിക്കരുത്, അതിശയോക്തി കലർത്തുന്ന വിധത്തിൽ നിന്നെ സ്വാഗതം പറയുന്ന വരികൾക്ക് നീ ചെവി കൊടുക്കരുത്, പ്രഭാഷണത്തിന് ശേഷം നീ പറയണം അത് നിന്റേതല്ല, പൂർവികരായ ഋഷിവര്യന്മാർ എഴുതിയതാണ് പ്രഭാഷണത്തിൽ പറയുന്നതെന്ന് നീ പറയണം എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞത് 5 വർഷം ഞാൻ ലിറ്ററലി പാലിച്ചു. ഒരു പുരസ്കാരവും വാങ്ങിച്ചിട്ടില്ല. NSS-കാര് ബഹ്റിനിൽ വെച്ച് തന്ന ഒരു പുരസ്കാരം, ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തിയുടെ പേരുണ്ടെങ്കിൽ വാങ്ങിക്കില്ല, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ പേരിലാണെങ്കിൽ വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അവരന്നത് തന്നു. എന്നിട്ട് ഞാൻ സദസ്സിനോട് പറയുന്നു, ഗോപാലകൃഷ്ണൻ അല്ല ഇത് വാങ്ങിക്കുന്നത്, എന്റെ കൂടെ പ്രവർത്തിക്കുന്ന 78 വ്യക്തികളാണ്, അവരുടെ പേരിലാണ് വാങ്ങിക്കുന്നത് എന്ന് പറഞ്ഞു. ആ ധന്യമായി 5 വർഷം കഴിഞ്ഞ് ഞാൻ ഇന്ന് എന്റെ ഗുരുദേവനായ ശ്രീനാരായണ ഗുരുദേവൻ ആ വരി ഞാൻ ഉപയോഗിക്കാൻ ഒരു കാരണമുണ്ട്. ഒരു 7 വർഷങ്ങൾ മുമ്പ് രാവിലെ 3 മണിക്ക് ആരോ എന്നെ തട്ടി ഉണർത്തി പറയുന്ന മാതിരി, നീ പഠിച്ച ശാസ്ത്രത്തിന്റെ വെളിച്ചത്തില് 25 വർഷം പ്രധാനമന്ത്രിയുടെ കീഴിൽ CSIR ഒരു സീനിയർ സയന്റിസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചതിന്റെ ആ വെളിച്ചത്തിൽ ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ നീ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കണം, ആ ദൗത്യം ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ ആ മുഖാമുഖം കണ്ട് എനിക്ക് ലഭിച്ച ആ സന്ദേശത്തിന്റെ അന്ന് രാവിലെ എഴുന്നേറ്റ് ഞാൻ നാരായണ ഗുരുദേവനെ കുറിച്ച് അറിയുന്നവനായിരുന്നില്ല, എനിക്ക് യാതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നു, അറിയാൻ വലുതായിട്ട് ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഈ ഒരു സന്ദേശം
അത് നേരിട്ടുള്ള സന്ദേശമാണെന്ന് ഉറച്ചു വിശ്വസിച്ച് അന്ന് രാവിലെ കുളി കഴിഞ്ഞ 43 വർഷമായിട്ട് മുടങ്ങാതെ വായിക്കാറുള്ള വേദം ഋഗ്വേദം വായിച്ച് ഞാൻ എൻ്റെ ബുക്ക്ഷെൽഫിൽ കൈയിട്ടപ്പോൾ എനിക്ക് ആദ്യം കിട്ടിയ പുസ്തകം എൻ്റെ ശ്രീ നാരായണ ഗുരുദേവൻ എന്ന ജി കമലമ്മ എഴുതിയ ഒരു പുസ്തകം. അങ്ങനെ ഒരു പുസ്തകം എൻ്റെ ഷെൽഫിലുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാനതൊട്ട് വായിച്ചിട്ടുമില്ല, അങ്ങനെ ഗുരുദേവന്റെ പുസ്തകമുണ്ടോന്ന് അന്വേഷിച്ചിട്ടുമില്ല. ആ പുസ്തകമെടുത്ത് അതിലെ പ്രധാന പോയിന്റുകൾ 3-4 പ്രാവശ്യം വായിച്ചിട്ട് അന്ന് 8 മണിക്ക് എൻ്റെ ശ്രീ നാരായണ ഗുരുദേവൻ എന്ന ഒരു കാസറ്റ് എൻ്റെ വീട്ടിലിരുന്ന് ഞാൻ റെക്കോർഡ് ചെയ്തു. അതിനുശേഷം എനിക്ക് സാധിക്കാവുന്ന എല്ലാ മണ്ഡലങ്ങളിലും മിനിഞ്ഞാന്ന് ഞാൻ കലണ്ടർ എന്നൊരു വാക്കിനെ കുറിച്ച് ആൾ ഇന്ത്യ റേഡിയോയിൽ ഒരു ടോക്ക് കൊടുത്തു. വീട്ടിലിരുന്ന മൊബൈൽ ഫോണിലൂടെ ആൾ ഇന്ത്യ റേഡിയോ തിരുവനന്തപുരത്ത് അതിലും ഞാൻ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പറഞ്ഞു. ഈ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഭഗവത്ഗീത ജനം ടിവിയിൽ പറയുമ്പോൾ എവിടെയെല്ലാം ശ്രീനാരായണ ഗുരുദേവന്റെ സന്ദേശങ്ങളുണ്ടോ അവിടെ മുഴുവനും പറയാറുണ്ട്. 7-ാമത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി MBA എടുത്തപ്പോൾ IIT ബോംബെയിലെ കോണ്ടാക്ട് ക്ലാസ്സില് അവിടെ കൂടിയിരുന്നവർക്ക് എന്റെ 20-ാമത്തെ പേപ്പർ റിസർച്ച് പേപ്പറില് ആ ഡിഗ്രി നൽകുന്നതിന് മുമ്പ് ക്ലാസ് എടുത്തത് മുഴുവനും ശ്രീനാരായണ ഗുരുദേവന്റെ സന്ദേശങ്ങളിലെ മാനേജ്മെന്റ് പ്രിൻസിപ്പൾസ് ആയിരുന്നു. ഒരു ദുഃഖമേ ഇന്നും അന്നും എനിക്കുള്ളൂ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച്. 2015 ദൈവദശകത്തിന്റെ 100-ാം വാർഷികം ആഘോഷിച്ച സമുദായം എന്തുകൊണ്ട് 2016 ദർശനമാലയുടെ 100-ാം വാർഷികം ആഘോഷിച്ചിരിക്കുക? വേദത്തെക്കാൾ ഉയരത്തിലുള്ള സംസ്കൃതത്തിൽ എഴുതിയ ദർശനമാല എന്തുകൊണ്ട് 100-ാം വാർഷികം ആഘോഷിക്കാതെ പോയി? അത് ഇംഗ്ലീഷിൽ വിവർത്തനം ചെയ്യാൻ ഭാഗ്യം കിട്ടിയ വ്യക്തിയാണ് ഗോപാലകൃഷ്ണൻ. അത്രയും ഉജ്ജ്വലമായിട്ടുള്ള ഒരു ഗ്രന്ഥം. ആ 10 വാക്കുകളില് ISRO ചെയർമാൻ മാധവൻ സാറിനോട് ഞാൻ പറയുകയുണ്ടായി, ശാസ്ത്രജ്ഞന്മാർക്ക് സംശയം വരുന്ന വാക്കുകളാണ്. ഡിഗ്രി സെന്റിഗ്രേഡിന്റെ ഡെഫിനിഷൻ എന്താ? ഡിഗ്രി ഫാരൻഹീറ്റിന്റെ ഡെഫിനിഷൻ എന്താ? സെന്റിമീറ്ററിന്റെയും മീറ്ററിന്റെയും കിലോഗ്രാമിന്റെയും പൗണ്ടിന്റെയും ഡെഫിനിഷൻ എന്താണ്? അത് വർക്കല ശിവഗിരിയില് ഞങ്ങൾ ഒരുമിച്ച് പ്രഭാഷണത്തിന് കയറുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചതാണ്. അതിന് ഉത്തരം ഒന്നേ ഉള്ളൂ, മാധവൻ സാറേ, ഈ ദർശനമാലയിലെ ആദ്യത്തെ അധ്യായത്തിലെ അധ്യാരോപ ദർശനത്തിലെ അതുള്ളൂ, ലോകത്തിലെ മറ്റൊരു ഗ്രന്ഥത്തിലും അതില്ല എന്ന് ഞാൻ പറയുകയുണ്ടായി. ഏതായാലും അവിടെ കൂടിയിരുന്ന സ്വാമിമാർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല, ഈശ്വരാനുഗ്രഹം കൊണ്ട്. ഏതായാലും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ആ ഗുരുദേവൻ ഇന്ന് ലോകത്തിന്റെ വിളക്കം എവിടെയെല്ലാം പ്രഭാഷണം നടത്തുമ്പോഴും ഞാൻ പറയാറുണ്ട്, ഗുരുദേവൻ ചിന്തിക്കാതെ ഒരു വാക്കും പറഞ്ഞിട്ടില്ല. ഒരിക്കൽ പറഞ്ഞതും ഒരിക്കൽ ചെയ്തതും മാറ്റി പറയേണ്ടി വന്നിട്ടില്ല. എന്തു മുമ്പിൽ വെച്ചോ അത് എക്കാലവും ആപ്ലിക്കബിൾ ആണ്. വാദിക്കാനും ജയിക്കാനും അല്ല, അറിയാനും അറിയിക്കാനുമാണ് ശ്രമിക്കേണ്ടത് എന്ന് ഇന്ന് ലോകത്തിന് ജീവിച്ചിരിക്കുന്ന 746 കോടി ജനതയ്ക്കും ആപ്ലിക്കബിൾ ആണ്. അറിയാനും അറിയിക്കാനും വേണ്ടി പറയുക, വാദിക്കാനും ജയിക്കാനും വേണ്ടിയല്ല. ആരെയും ചവിട്ടി പുറത്താക്കരുത്, എല്ലാവരെയും അടിച്ചകത്താക്കണം. എത്ര ധന്യമായിട്ടുള്ള വരി! ഈ വരി പറഞ്ഞത് ഗുരുദേവനെ ബൈബിൾ പഠിപ്പിക്കാൻ വന്ന പോർച്ചുഗീസ് മിഷണറിയോടാണ്, എന്നോട് നിങ്ങളോടുമല്ല. അദ്ദേഹം 4 ദിവസം സൈക്കിളിൽ ഗുരുദേവനെ ബൈബിൾ പഠിപ്പിക്കാൻ വന്നപ്പോ ആദ്യത്തെ ദിവസം ഗുരുദേവൻ പറഞ്ഞു, ഇന്ന് തീരെ ക്ഷീണമല്ല, ഇന്ന് വേണ്ട. അടുത്ത ദിവസം പറഞ്ഞു, ഇത്തിരി ടെമ്പറേച്ചർ ഉണ്ടെന്ന് തോന്നുന്നു. 3-ാമത്തെ ദിവസം പറഞ്ഞു, ഇന്ന് എനിക്ക് വയ്യ, പഠിക്കാൻ മൂടില്ല. 4-ാമത്തെ ദിവസം പാതിരി വന്നിട്ട് ഗുരുദേവനോട് പറഞ്ഞു, നിങ്ങൾ എന്നെ ചവിട്ടി പുറത്താക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു ബൈബിള് പഠിക്കാതെ എന്ന്. അയാളോട് ഗുരുദേവൻ പറഞ്ഞു, അദ്ദേഹത്തിനോട് ഗുരുദേവൻ പറഞ്ഞതാണ്, ഭാരതീയരാരെയും ചവിട്ടി പുറത്താക്കാറില്ല, എല്ലാവരെയും അടിച്ച് അകത്താക്കാറേ ഉള്ളൂ എന്ന്. ഏതെല്ലാം വരികൾ പറഞ്ഞു ഗോപാലകൃഷ്ണൻ ഉറപ്പിച്ചു പറയുന്നു, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. അറിഞ്ഞു യോജിച്ച വാക്കുകളാണ്, അറിയാമായിരുന്നു. ജാതിഭേദം മതഭേദം ഏതുമില്ലാതെ ഗുരുദേവൻ പറഞ്ഞില്ല. മതഭേദമുണ്ട്, മതഭേദമുണ്ട്, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുതെന്ന് പറയുന്ന സമൂഹത്തിന്റെ മുമ്പില് ആകാശാത് പതിതം ദ്വയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി. ആകാശത്തു നിന്ന് വീഴുന്ന ജലത്തുള്ളികൾ ചാലുകളായി തോടുകളായി പുഴകളായി നദികളായി മഹാസാഗരത്തിലേക്ക് പോകുന്നത് പോലെ
ഏത് ഈശ്വരനെ ആരാധിച്ചാലും ഒരേ പരമമായ സത്യത്തിലേക്ക് ചെന്നെത്തുമെന്ന് പറഞ്ഞ ഭാരതീയ സംസ്കാരം. 9 മതങ്ങൾ ലോകത്തിലുള്ളതിന് 8 മതവും പറയുന്നു എന്റെ ദൈവം, എന്റെ പുസ്തകം, എന്റെ വഴി, എന്റെ രീതി, എന്റെ ആരാധനാലയം മാത്രം ശരിയെന്ന് ഭാരതീയർ പറഞ്ഞു. ശരി എവിടെയെല്ലാം ഉണ്ടോ അതെന്റേതാണ്. ആനോ ഭദ്രാ ക്രതവോ എന്തു വിശ്വതാ. വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, തീർന്നില്ല. ഒരു വരി കൂടി അതിന്റെ കൂട്ടത്തിലുണ്ട്, അത് നമ്മൾ പറഞ്ഞില്ല. നമ്മുടെ പാർലമെന്റിൽ എഴുതി വെച്ചിട്ടുണ്ട് സത്യമേവ ജയതേ, തെറ്റാതെ എഴുതി വെച്ചിരിക്കുന്നത്. അടുത്ത വരി കൂടി പറഞ്ഞാലേ ഇത് ശരിയാവുള്ളൂ. സത്യമേവ ജയതേ നാമൃതം സത്യേന ബന്ധ വിതതോ ദേവയാന. അത് മുഴുവൻ എഴുതിയാലേ ആ വരി ശരിയാവുള്ളൂ, അല്ലെങ്കിൽ ആ വരി ശരിയല്ല. ബ്രഹ്മസത്യം ജഗത് മിഥ്യ തെറ്റാണ്. അടുത്ത വരി കൂടി ഉണ്ട്, ബ്രഹ്മസത്യം ജഗത് മിഥ്യ ജീവോ ബ്രഹ്മ ഇവനാപന. അതുകൂടി പറഞ്ഞാലേ ആദ്യത്തേത് ശരിയാവുള്ളൂ. അണോ രണിയാൻ മഹതോ മഹീയാൻ ആത്മാഗുഹായാം നിഷിതോശ്ച ജന്തോ തെറ്റ്. അടുത്ത വരി കൂടി ഉണ്ട്, തമക്രതു പശ്യത് വീതശോകോ ഭവം പ്രസാദാൻ മഹിമാനമീശം. അതുകൂടി പറഞ്ഞാലേ ആദ്യത്തേത് ശരിയാവുള്ളൂ. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാ നിബോധത തെറ്റ്. അടുത്ത വരിയുണ്ട്, ക്ഷുരസ്യ ധാര നിഷിതാതുരത്യ ദുർഗം പദസ്തർക്കവയോ വദന്തി. അങ്ങനെ പറഞ്ഞാലേ ശരിയാവുള്ളൂ. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നതിന്റെ കൂട്ടത്തിൽ ഒരു വരിയുണ്ട്, മതമല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്, മതം കൈകാര്യം ചെയ്യുന്നവരാ പ്രശ്നം ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഹിന്ദു മതം ഉപേക്ഷിക്കാനാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ സനാതനധർമ്മത്തിലേക്ക് മതം മാറൂ. ഇതാണ് 40 ഈഴവ കുടുംബങ്ങൾ ഗുരുദേവന്റെ മുമ്പിൽ വന്നപ്പോ പറഞ്ഞത്. നമ്മൾ അതിന്റെ ഒരു കഷ്ണം മാത്രം എടുത്തു പറഞ്ഞു. അവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത്. ഗുരുദേവന്റെ വാക്കുകളില് ഒരു പിഴവ് പോലും ഉണ്ടായിട്ടില്ല. എല്ലായിടത്തും ഗുരുദേവൻ 27 ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു. മതേതരത്വം കാണിക്കാൻ ഗോപാലകൃഷ്ണൻ തൊടുകയ്യോടെ പറഞ്ഞോട്ടെ, മതേതരത്വം കാണിക്കാൻ അപ്പുറത്ത് കാവയും ഇപ്പുറത്ത് കുരിശും സ്ഥാപിച്ചില്ല. 14 ക്ഷേത്രങ്ങൾ സ്വന്തം ശിഷ്യന്മാരെ കൊണ്ട് സ്ഥാപിച്ചപ്പോ 2 ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ അളവ് സംശയം വന്നപ്പോൾ ശ്രീകണ്ഠേശ്വര ക്ഷേത്രം കോഴിക്കോട്, സുന്ദരേശ്വര ക്ഷേത്രം കണ്ണൂര്, അതിന്റെ അളവിൽ സംശയം വന്നപ്പോ ശിഷ്യനെ അയച്ചത് പഴനിയിലേക്കാണ്, യെരുശലേമിലേക്കല്ല. പഴനിയിലേക്ക് അയച്ച് അവിടുത്തെ ക്ഷേത്രത്തിന്റെ അളവ് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ സ്ഥാപിച്ചത്. നമ്പൂതിരിമാരോട് തോറ്റിട്ടില്ല, തോറ്റിട്ടില്ല, ജയിച്ച ചരിത്രം കേട്ടിട്ടില്ല എന്ന് മുദ്രാവാക്യം വിളിച്ചില്ല. മറിച്ച് അങ്ങക്ക് വിഗ്രഹ പ്രതിഷ്ഠ നടത്താനുള്ള അനുവാദമുണ്ടോ എന്ന് ഗുരുദേവനോട് ചോദിച്ചവരോട് പറഞ്ഞത്, നമ്മുടെ ശിവനെയാണല്ലോ പ്രതിഷ്ഠിച്ചത്, ഈഴവ ശിവനെ നല്ല ഉപയോഗിച്ചത്, തെറ്റായിട്ടുള്ള വാക്കാണ്. അത്രയും ധന്യമായി ചിരിച്ചുകൊണ്ട് എല്ലാവരെയും, പലരും ഇവിടെ പ്രഭാഷണം നടത്തിയപ്പോ പറഞ്ഞ പോലെ എല്ലാവരെയും ഉൾക്കൊണ്ട് ഇവിടെ ധന്യമായിട്ടുള്ള ഒരു വരിയ പറഞ്ഞത്. വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദികളെ പോലും കൂട്ടത്തിൽ ചേർത്തുകൊണ്ട് ടി ആർ സാർ മുമ്പോട്ട് പോയി എന്ന് പറഞ്ഞ ആ ഉജ്ജ്വലമായിട്ടുള്ള സഹനാവതു സഹനവ പുനഃക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ എന്ന ഉജ്ജ്വല വൈദിക കർമ്മമണ്ഡല സന്ദേശ മണ്ഡലത്തെ ജീവിതത്തിൽ പകർത്തിയ ആ ടി ആറിന്റെ മുമ്പിൽ നിൽക്കുന്ന ഗുരുദേവന്റെ പേരിലുള്ള ചിത്രം അപ്പുറത്ത് വെച്ച് നാരായണ ഗുരുദേവൻ എന്നോട് 8 വർഷങ്ങൾക്ക് മുമ്പ് നൽകിയ ആ സന്ദേശം